മഹാശിവരാത്രിക്കായി ആലുവ മണൽപ്പുറം ഒരുങ്ങി. മഹാദേവ ക്ഷേത്രത്തിൽ ഇന്ന് അർദ്ധരാത്രിയോടെ പിതൃകർമ്മങ്ങൾ ഔപചാരികമായി ആരംഭിക്കും. വിവിധ സർക്കാർ വകുപ്പുകളുടെ നേതൃത്വത്തിലാണ് ഒരുക്കങ്ങൾ പുരോഗമിക്കുന്നത്. പിതൃബലി തർപ്പണത്തിന് ജനലക്ഷങ്ങൾ എത്തുന്ന മഹാശിവരാത്രി ആഘോഷത്തിന് ആലുവ മണപ്പുറം ഒരുങ്ങിക്കഴിഞ്ഞു. ഇന്ന് അർദ്ധരാത്രിയിൽ മഹാദേവ ക്ഷേത്രത്തിൽ പിതൃകർമ്മങ്ങൾ ഔപചാരികമായി ആരംഭിക്കും. വൈകിട്ട് തന്നെ പുഴയോരം ജനനിബിഡമാകും. കുംഭത്തിലെ അമാവാസി നാളായ ഞായറാഴ്ച വരെ ബലിതർപ്പണത്തിന് തിരക്കുണ്ടാകും. മേൽശാന്തി മുല്ലപ്പള്ളി ശങ്കരൻ നമ്പൂതിരി ചടങ്ങുകൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിക്കും. രാത്രി അരിഭക്ഷണം കഴിക്കാതെ ഒരിക്കലെടുത്തു വരുന്ന ഭക്തർ മണപ്പുറത്ത് ബലിതർപ്പണം നടത്തും. ദേവസ്വം ബോർഡ് 116 ബലിത്തറകൾ ഇതിനായി സജ്ജീകരിച്ചിട്ടുണ്ട്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ്, ആലുവ നഗരസഭ, പോലീസ്, വിവിധ സർക്കാർ വകുപ്പുകൾ എന്നിവയുടെ നേതൃത്വത്തിലാണ് ഒരുക്കങ്ങൾ പുരോഗമിക്കുന്നത്. ഹരിത പ്രോട്ടോകോൾ പൂർണ്ണമായും പാലിച്ചുകൊണ്ടായിരിക്കും ശിവരാത്രി ആഘോഷ പരിപാടികൾ. 1200 പോലീസുകാർ ശിവരാത്രി ഡ്യൂട്ടിക്കായി മണപ്പുറത്തുണ്ടാകും. അപകടം സംഭവിച്ചാൽ അടിയന്തര രക്ഷാപ്രവർത്തനം മുൻനിർത്തി നേവിയുടെ മുങ്ങൽ വിദഗ്ധരുടെയും ഫയർഫോഴ്സിന്റെ സ്കൂബ ഡൈവിംഗ് ടീമിന്റെയും സിവിൽ ഡിഫൻസ് അംഗങ്ങളുടെയും സേവനം മണപ്പുറത്തെ ലഭ്യമാക്കും. KSRTC 250 ബസ്സുകൾ പ്രത്യേക സർവീസുകൾ നടത്തും. കൊച്ചി മെട്രോയും ദക്ഷിണ റെയിൽവേയും പ്രത്യേക ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഈ വരുന്ന ഭക്തജനങ്ങൾക്ക് ബലിതർപ്പണം ചെയ്യുന്നതിനുള്ള എല്ലാവിധ സൗകര്യങ്ങളും നമ്മൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ബലിത്തറകളുടെ സൗകര്യങ്ങൾ, സുരക്ഷാ സംബന്ധമുള്ള കാര്യങ്ങൾ, എല്ലാ രീതിയിലും വരുന്ന ഭക്തർക്ക് അവരുടെ ആചാരപരമായ രീതിയിൽ ബലികർമാദികൾ ചെയ്യുന്നതിനുള്ള സൗകര്യങ്ങളാണ് നമ്മൾ ഏർപ്പെടുത്തിയത്. കൂടാതെ പുഴയിൽ ബാരിക്കേഡുകളുടെ തീർത്ത് അവർക്ക് സംരക്ഷണം ഒരുക്കുന്നതിന് സൗകര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ബലിതർപ്പണം ചെയ്യാൻ വരുന്ന ഭക്തജനങ്ങൾക്ക് അവർക്ക് അന്നദാനം തിരുവനന്തപുരം ദേവസ്വം ബോർഡ് പൂർണ്ണമായിട്ട് ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഏതാണ്ട് 2000 പോലീസുകാരെ വിന്യസിച്ചിട്ടുണ്ട്. എൻലൈറ്റ് ന്യൂസ്, ആലുവ.